ഹലോ മച്ചമാരെ പാലക്കാടം പെടിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ജർമ്മൻ ഷിപ്പേർഡിനെയും ബെൽജിയൻ മൺലോസിനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇടാൻ പോകുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇവ രണ്ടും വളരെ ആക്റ്റീവായ നായ വിഭാഗങ്ങളാണ് ഇവയിലെ ബെൽജിയം മൺലോസ് ബെൽജിയം എന്ന രാജ്യത്തും ജർമ്മൻ ഷിപ്പേർഡ് ജർമ്മനി എന്ന രാജ്യത്തുമാണ് ഇവര് വന്നത് ആദ്യം നമുക്ക് ഇവിടെ ഹൈറ്റ് നോക്കാം പൂർണ്ണ വളർച്ച ഈ നായ വിഭാഗങ്ങളിൽ ഏകദേശം ഒരേ ഹൈറ്റിലാണ് കാണപ്പെടുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ച് മുതൽ ഇരുപത്തി ആറ് ഇഞ്ച് വരെയാണ് ഇവയുടെ പൂർണ്ണ വളച്ചെത്തിയൊരു നായയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇനി ഇവയുടെ ശരീരഭാരം നോക്കാം അതിൽ ജർമ്മൻ ഷിപ്പേഡാണ് കുറച്ച് മുൻപന്തിയിൽ നിൽക്കുന്നത് ജർമ്മൻ ഷിപ്പേഡിന് മുപ്പത് മുതൽ നാൽപ്പത് കിലോ വരെ തൂക്കം വയ്ക്കാനുള്ള കഴിവുണ്ട് എന്നാൽ ബെൽജിയം മണ്ണോഴ്സിന് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് കിലോ വരെ മാത്രമേ തൂക്കമുണ്ടാവുകയുള്ളൂ ഇനി ഇവയുടെ ആയുർദ്ധേറക്ക നോക്കാം ജർമ്മൻ ഷിപ്പേഡ് ഏകദേശം ഒമ്പത് മുതൽ പതിമൂന്ന് വയസ്സ് വരെ ജീവിക്കുന്നു എന്നാൽ ബെൽജിയം മണ്ണോഴ്സിന് പന്ത്രണ്ട് മുതൽ പതിനാല് വർഷം വരെ ജീവിക്കാനുള്ള കഴിവുണ്ട് ഇവയുടെ ലിറ്റർ സൈസ് നോക്കുകയാണെങ്കിൽ ജർമ്മൻ ഷിപ്പേഡിന് ഒരു ലിറ്ററിൽ നാല് മുതൽ ഒമ്പത് വരെ കുട്ടികളെ ലഭിക്കുമെങ്കിൽ ബെൽജിയം മൺലോയ്സിന് ഒരു ലിറ്ററിൽ ആറ് മുതൽ പത്ത് വരെ കുട്ടികളെ ലഭിക്കുന്നു ഇനി ഇവയുടെ ബൈറ്റിംഗ് പവർ നോക്കാം ബെൽജിയം മൺലോയ്സിന് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റഞ്ച് പി എസ് ഐ ആണ് ബൈറ്റിംഗ് പവർ വരുന്നത് എന്നാൽ ജർമ്മൻ ഷിപ്പേഡിന് ബൈറ്റിംഗ് പവർ വളരെ കൂടുതലാണ് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് പി എസ് ഐ ആണ് ജർമ്മൻ ഷിപ്പിൻ്റെ ബൈറ്റിംഗ് പവർ ഈ രണ്ട് നായ വിഭാഗങ്ങളും ട്രെയിൻ ചെയ്യിക്കാൻ കഴിയുന്നവയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് രാജ്യങ്ങളിലെ പോലീസ് സേനകളിലും മിലിറ്ററിയിലും ഒക്കെ ഇവർ നിറസാന്നിധ്യമാണ് എന്നാൽ ജർമ്മൻ ഷിപ്പേഡിനെ അപേക്ഷിച്ച് ട്രെയിനിങ്ങിലൊക്കെ കുറച്ച് മുൻപന്തിയിൽ നിൽക്കുന്ന ബെൽജിയം മൺലോയ്സ് ആണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് രണ്ടു പേർക്കും വർക്കൗട്ട് ആവശ്യമാണെങ്കിലും ബെൽജിയം മൺലോയ്സിന് കുറച്ച് കൂടുതൽ വർക്കൗട്ട് അത്യാവശ്യമാണ് കാരണം ബെൽജിയം മൺലോയ്സ് ഒരു പക്ക വർക്കിംഗ് ഡോഗാണ് അതുകൊണ്ട് അവയുടെ മസിൽ രൂപീകരണത്തിന് വർക്കൗട്ട് അത്യാവശ്യമാണ് ഇനി നിങ്ങളുടെ പ്രധാന സംശയം ഇതിലെ ഏത് ഡോഗാണ് വീട്ടിൽ വളർത്താൻ അനുയോജ്യമെന്നായിരിക്കും തീർച്ചയായും രണ്ട് ഡോഗും വീട്ടിൽ വളർത്താൻ അനുയോജ്യമാണ് എന്നാൽ ജർമ്മൻ ഷിപ്പേഡിനെ അപേക്ഷിച്ച് ബെൽജിയം മൺലേഴ്സിന് ട്രെയിനിങ്ങും എക്സസൈസും വളരെ അത്യാവശ്യമാണ് ട്രെയിനിങ്ങും ഡെയിലി എക്സസൈസും നൽകാൻ കഴിയുമെന്നുള്ളവർക്ക് ബെൽജിയം മൺലേഴ്സിനെ തിരഞ്ഞെടുക്കാം എന്നാൽ ഡോഗ് വളർത്തലിൽ പുതിയതായി വരുന്നവർക്ക് ജർമ്മൻ ഷിപ്പേഡാണ് വളരെ നല്ലത് ഇനി ഇവയുടെ വില നോക്കുകയാണെങ്കിൽ ജർമ്മൻ ഷിപ്പേഡിന് ഏകദേശം ടെൻ ടു ഫിഫ്റ്റീൻ തൗസൻഡ് വരെ ആണ് വില വരുന്നത് എന്നാൽ ബെൽജിയം മൺലേഴ്സിന് ഏകദേശം ഫിഫ്റ്റി ടു സിക്സ്റ്റി തൗസൻഡ് വരെ വില വരുന്നുണ്ട് ബെൽജിയം മൺലേഴ്സിനെ പൊതുവേ ഷോർട്ട് കോട്ടാണ് കാണപ്പെടുന്നത് എന്നാൽ ജർമ്മൻ ഷിപ്പേഡിന് ഷോർട്ട് കോട്ടും ലോങ് കോട്ടും കാണപ്പെടുന്നുണ്ട് രണ്ട് ഡോഗ് ബ്രീഡുകളും വളരെ ആക്റ്റീവായ ഡോഗ് ബ്രീഡുകളിനെയാണ് ഇന്ന് ഒരുപാട് ബ്രീഡേഴ്സ് ഇവയെ വളർത്തുന്നുണ്ട് ബെൽജിയം മൺലേഴ്സിനെയും ജർമ്മൻ ഷിപ്പേഡിനെയും കമ്പയർ ചെയ്യുന്ന ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക വീണ്ടും പുതിയൊരു ബ്രീഡുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നവരേക്കും ഗുഡ് ബൈ